നമസ്കാരം. യഥാർത്ഥ ജീവിതത്തിലെ പല കഥകളും കഥാപാത്രങ്ങളും വ്യക്തികളുമൊക്കെ തന്നെ ചലച്ചിത്രങ്ങളിലും ഇടം പിടിക്കാറുണ്ട്. പലരുടെയും വ്യക്തിജീവിതം സിനിമയാക്കി മാറ്റാറുമുണ്ട്. അതിൽ നല്ല ആളുകൾ കാണാം, മോശം ആളുകളും കാണാം, ക്രിമിനലുകളും ഗുണ്ടകളും കാണാം. അങ്ങനെയുള്ളവരുടെ ജീവിതം സിനിമയാകുമ്പോൾ അതിന് എന്ത് പ്രതികരണമാണ് മലയാളി സിനിമാ പ്രേക്ഷകർ നൽകുക? ഗുണ്ടുകാട് സാബു എന്ന വ്യക്തിയുടെ ജീവിതമാണ് പൃഥ്വിരാജിൻ്റെ കാപ്പ എന്ന ചിത്രമായി മാറിയത്. ഷൈജി കൈലാസ് ചിത്രം വൻ വിജയവുമായി. ഇതോടെ ചൂടാറ്റുകോട്ട അമ്പിളിയും തൻ്റെ കഥ സിനിമയാക്കണം എന്നാഗ്രഹിച്ചു. അങ്ങനെ ചില സുഹൃത്തുക്കളിലൂടെ ചില തിരക്കഥാകൃത്തുക്കളെ സ്വാധീനിച്ചു. മാഫിയ ജീവിതം സിനിമയാക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് അമ്പിളി എന്ന സുനിൽകുമാർ കൊലക്കേസിൽ കുടുങ്ങുന്നത്. ക്വാറിയുടമ മലയൻകീഴ് സ്വദേശി ദീപുവിനെ കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഗുണ്ടാ നേതാവ് ചൂടാറ്റുകോട്ട അമ്പിളിക്കൊപ്പം വൻ ഗുണ്ടാസംഘം ഇപ്പോഴുമുണ്ട്. ദീപുവിൻ്റെ കൊലയിലും ഈ മാഫിയ ഇടപെടൽ വ്യക്തം. സിനിമയെ വെല്ലുന്നതാണ് അമ്പിളിയുടെ ക്രിമിനൽ ജീവിതം. എസ് ഐ പരീക്ഷ പാസ്സായി ഗുണ്ടയായി മാറിയ കഥ. ചാലക്കമ്പോളത്തിലെ അടിയിൽ തുടങ്ങുന്ന ജീവിതത്തിൽ കൊലക്കേസുകളുമുണ്ടായി. മുംബൈ ജീവിതവും അനിശ്ചിതത്വങ്ങളുടേതാണ്. ഇതെല്ലാം വെള്ളിത്തെരയിൽ മിന്നിമറയും എന്നത് കാണാൻ അമ്പിളി ആഗ്രഹിച്ചു. തൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ ചിത്രീകരിക്കാൻ മാസങ്ങൾക്ക് മുൻപ് ചിലർ സമീപിച്ചിരുന്നതായി അമ്പിളി തമിഴ്നാട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ദീപുവിൻ്റെ കൊലയിൽ ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട്. ഇൻഷുറൻസിനായി ദീപു തന്നെ കൊല്ലാൻ നിർദ്ദേശിച്ചു എന്നാണ് അമ്പിളി പറയുന്നത്. മാസങ്ങൾക്ക് മുൻപ് 3.85 കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് ദീപു എടുത്തിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇത് അമ്പിളിക്കും അറിയാമായിരുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട തിയറി പൂർണ്ണമായി തള്ളാനും കഴിയുന്നില്ല. അമ്പിളിയുടെ മൊഴി തമിഴ്നാട് പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടുമില്ല. അമ്പിളിയുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് ഇതിന് കാരണം. വേദന അറിയാതെ ഒരാളെ കൊല്ലാനാണ് താൻ ശ്രമിച്ചത് എന്ന് അമ്പിളിയും പറയുന്നു. മാസങ്ങൾ നീണ്ട ആസൂത്രണവും നടന്നു. ഇരുവരും സൗഹൃദത്തിലായിരുന്നു. ഒരു വർഷമായി ദീപുവും അമ്പിളിയും പലയിടത്തായി ഒത്തുകൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി കൂടുതൽ അടുപ്പവും വന്നു. അമ്പിളിയുടെ വീട്ടിലും നിത്യ സന്ദർശകനായി ദീപു. ഇതെല്ലാം ബോധപൂർവം ദീപുവിൽ വിശ്വാസ്യത നേടാനുള്ള അമ്പിളിയുടെ തന്ത്രമായിരുന്നു. കൊടും ക്രിമിനലാണ് അമ്പിളി എന്ന സുനിൽകുമാർ. അമ്മയ്ക്കൊരു മകൻ സോജു എന്ന ക്രിമിനലുമായി നിരന്തരം ഏറ്റുമുട്ടലുകൾ നടത്തിയ ഗുണ്ട. സോജുവിനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതോടെയാണ് അമ്പിളിയും പതിയെ ഒതുങ്ങിയത്. സോജു സ്ഥിരമായി അഴിക്കുള്ളിലായപ്പോൾ അമ്പിളിക്ക് ഭയം പോയി. അതിനുശേഷമാണ് ദീപുവിനെ പോലുള്ളവരുടെ സൗഹൃദമുണ്ടാക്കി സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് അമ്പിളി ഉറപ്പിച്ചത്. ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുണ്ട്. കേസിൽ ഒളിവിൽ കഴിയുന്ന നെയ്യാറ്റിൻകരയിലെ സർജിക്കൽ സ്ഥാപന ഉടമ പാറശാല സ്വദേശി സുനിൽകുമാറിൻ്റെ സുഹൃത്ത് പൂങ്കുളം സ്വദേശി പ്രദീപ് ചന്ദ്രൻ ആണ് തമിഴ്നാട് പോലീസിൻ്റെ പിടിയിലായത്. കൊലപാതകം നടന്ന 24-ാം തീയതി രാത്രി കേസിലെ 1-ാം പ്രതി ചൂടാറ്റുകോട്ട അമ്പിളി കളിയിക്കാവിളയിൽ എത്തിയത് സുനിൽകുമാറിനും പ്രദീപ് ചന്ദ്രനും ഒപ്പമായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അമ്പിളിയെ കളിയിക്കാവിളയിൽ ഇറക്കിയ ശേഷം സുനിലും പ്രദീപും പാറശാലയിലേക്ക് മടങ്ങി. പ്രദീപിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടുമെന്നാണ് തമിഴ്നാട് പോലീസ് പ്രതീക്ഷിക്കുന്നത്. സുനിൽകുമാറിനെ കണ്ടെത്തിയാൽ കേസന്വേഷണം യഥാർത്ഥ ദിശയിൽ എത്തുമെന്നും പ്രതീക്ഷയുണ്ട്. സുനിൽകുമാറും അമ്പിളിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപും ഇയാൾ പാറശാലയിലെ സുനിൽകുമാറിൻ്റെ സ്ഥാപനത്തിൽ എത്തിയിരുന്നു. ഇവർ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തതായും പോലീസിന് വിവരം ലഭിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ്, ക്ലോറോഫോം, കയ്യുറ, മാസ്ക് തുടങ്ങിയവ നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപാണ് അമ്പിളിയെ സുനിലും പ്രദീപും ഏൽപ്പിച്ചത്. എന്നാൽ കൊലപാതകത്തിന് ശേഷം അമ്പിളിയെ വിളിക്കാൻ കാറിൽ സുനിൽകുമാർ എത്തിയില്ല. ഇതിന് കാരണവും പോലീസ് തേടുന്നു. എന്തുകൊണ്ട് വിളിക്കാൻ വരാമെന്ന് അമ്പിളിക്ക് കൊടുത്ത വാക്ക് സുനിൽകുമാർ പാലിച്ചില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം.